രാജ്യത്തിൻ്റെ കോവിഡ് വാക്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമായി കോവിഡ് വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി കോവിഷീൽഡ് കോവാക്സിൻ എന്നിവയുടെ ഉപയോഗത്തിനാണ് അനുമതി നൽകിയത് അതേസമയം മൂന്നാംഘട്ട പരീക്ഷണം പൂർത്തിയാകാതെ കോവാക്സിന് അനുമതി നൽകിയതിൽ വിമർശനം ഉയർന്നുകഴിഞ്ഞു രാജ്യത്ത് കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ അനുമതി നൽകിയത് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള നിയന്ത്രിത അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാ ചേർന്ന് വികസിപ്പിച്ച് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് ഐസിഎംആറിന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനുമാണ് ഉപാധികളോടെ അനുമതി സൈഡസ് കാഡിലയുടെ സൈക്കോബ് ഡിയുടെ മൂന്നാം ഘട്ട പരീക്ഷണത്തിനുള്ള അനുമതിയും In emergency situation, subject to certain regulatory conditions. The clinical trial ongoing within the country by the firm will continue. Messrs. Bharat Biotech has developed a whole variant inactivated coronavirus vaccine named Covaxin in collaboration with ICMR and National Institute of Virology. വാക്സിനുകൾക്കുള്ള അന്തിമ അനുമതി ലഭിച്ചതോടെ ബുധനാഴ്ചയോടെ വാക്സിൻ വിതരണം ആരംഭിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റേത് ആദ്യഘട്ടത്തിൽ മുൻഗണനാ പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം മൂന്ന് കോടി ആളുകൾക്കാണ് വാക്സിൻ കുത്തിവയ്പ്പ് നൽകുക വാക്സിന് അനുമതി ലഭിച്ചതോടെ രാജ്യം കോവിഡ് രഹിതവും ആരോഗ്യകരവുമായ നാളയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു വാക്സിൻ നിർമ്മാണത്തിനുവേണ്ടി കഠിന പ്രയത്നം നടത്തിയ ശാസ്ത്രജ്ഞരെയും അണിയറ പ്രവർത്തകരെയും പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അഭിനന്ദിച്ചു കൈരളി ന്യൂസ് ദില്ലി